ജീവജാലങ്ങളുടെ ഉത്ഭവത്തിനും നിലനിൽപ്പിനും കാരണമായ വേദോക്തമായ യാഗാദികളെയാണ് കർമ്മം എന്ന് വിളിക്കുന്നത്. രണ്ട് മൂന്ന് വിധത്തിലുള്ള വ്യാഖ്യാനം പറഞ്ഞത്, നമ്മൾ കർമ്മം എന്ന് മനസ്സിലാക്കിയിരിക്കുന്ന ഇതുവരെ ആക്ടിവിറ്റി എന്ന അർത്ഥത്തിലാണ്. ആക്ടിവിറ്റി മാത്രമല്ല, ചലനങ്ങളൊക്കെ കർമ്മം തന്നെയാണ്. സൃഷ്ടിക്ക് മുമ്പ് സൃഷ്ടി ഉണ്ടാവണം എന്നൊരു സങ്കല്പമുണ്ടായി, അങ്ങനെയല്ല പറയാം. ബ്രഹ്മാവിന് ഞാൻ ഒറ്റയ്ക്കാണെന്ന് തോന്നി, അപ്പം ഞാൻ പലതാവട്ടെ എന്ന് ആഗ്രഹിച്ചു, അങ്ങനെയൊക്കെയാണ് കഥയിൽ പറയുന്നത്. ഒന്നായ ഞാൻ പലതായി മാറട്ടെ എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്ക് മുമ്പൊരു സങ്കല്പം ഉണ്ടായി, സൃഷ്ടി ഉണ്ടാവണം എന്ന സങ്കല്പം, അതിൽ നിന്നാണ് എല്ലാം ഉണ്ടായത്. അപ്പോൾ കർമ്മത്തിൻ്റെ ഉത്ഭവം എന്താണെന്ന് വെച്ചാൽ ആ സങ്കല്പമാണ്. എന്തിൽ നിന്നാണോ, അല്ലെങ്കിൽ ഈ സൃഷ്ടിക്ക് കാരണമായ പ്രേരക ശക്തി, അങ്ങനെ പറഞ്ഞാൽ എളുപ്പമായി, എന്താണോ പ്രേരിപ്പിച്ച് സൃഷ്ടിക്കാൻ, അത് കർമ്മം. അതെങ്ങനെയാണ് നമ്മളറിയാം? അത് നമ്മളിൽ ഓരോരുത്തരുടെ ചിന്തകളായിട്ടാണ് വരിക. ചിന്തകൾക്കനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കും എന്ന് പറഞ്ഞാൽ ഏറ്റവും സൂക്ഷ്മമായിരിക്കുന്ന കർമ്മത്തിൻ്റെ, അല്ലെങ്കിൽ ആ പ്രേരക ശക്തി, പ്രേരണാശക്തിയുടെ പുറത്തേക്കുള്ള പ്രകടനമാണ് നമ്മളുടെ പ്രവൃത്തിയൊക്കെ. ഇപ്പോൾ നമ്മളുടെ ഉള്ളിൽ അത് ഭഗവത്ഗീത പഠിക്കണം എന്നൊരാഗ്രഹം, ഒരു കർമ്മവാസന ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ ഗീതാ ക്ലാസ്സിൽ എത്തിച്ചേരും. കാരണം അത് ആഗ്രഹമായിട്ട് പ്രവൃത്തിയിലേക്ക് മാറി ഗീതാ ക്ലാസ്സിൽ എത്തിച്ചേരും. അതില്ലെങ്കിൽ പോയി, അത്രയേ ഉള്ളൂ. നമുക്ക് മനസ്സിലായി, നമ്മുടെ ഓരോ പ്രവൃത്തി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവനവൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് വേ മനസ്സിലാവും. അപ്പോൾ ചിലർക്ക് ഓരോരുത്തരെ കുറ്റം പറച്ചിലുണ്ടാവും, ചിലർക്ക് പാട്ട് പാടലാവും, ചിലപ്പോൾ ഡാൻസ് ചെയ്യലാവും. അല്ല, ഒരു കഴിവ് മാത്രമല്ല, പലതും ഉണ്ട്. നമ്മൾ മിക്സാണ്, ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ മിക്സാണ്. പക്ഷെ അതിനെ ഇനി നമ്മൾ ഫിൽറ്റർ ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുവരുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നു വേദോക്തമായ കർമ്മങ്ങൾ, ധാർമ്മികമായ കർമ്മങ്ങൾ, നമ്മളെ ഈശ്വരനിലേക്ക് അടുപ്പിക്കുന്ന സകല കർമ്മങ്ങളും. അതൊക്കെ കാണുമ്പോൾ എന്ത് വേണം? ദൈവത്തിന് ഓർമ്മ വരണം, ബ്രഹ്മത്തിനെ ഓർമ്മിക്കണം. ഇനി ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, നമ്മൾ ജനിച്ചു കഴിഞ്ഞിട്ട് മരിക്കുന്നത് വരെ എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത് ചോദിച്ചാൽ കർമ്മങ്ങളുടെ ഒരു ശൃംഖല, നോൺ സ്റ്റോപ്പ് കർമ്മങ്ങളാണ്, ഒരു മെഗാ സീരിയൽ, അതാണ് ജീവിതം. ഓരോ കർമ്മവും ദൈവം ആണ്, ബ്രഹ്മമാണെങ്കിൽ ജീവിതം എന്താണ്? ശരിക്ക് ബ്രഹ്മത്തിൽ പ്രകടമായ അനുഭവ മണ്ഡലം, അങ്ങനെ പറയാം. ബ്രഹ്മത്തിൽ പ്രകടമായ അനുഭവ മണ്ഡലം, നമ്മൾ സ്വപ്നം കാണുന്നത് പോലെ. സ്വപ്നത്തിൽ എന്താണ്? അവനവൻ്റെ ഉള്ളിലാണ് ഈ സ്വപ്നലോകം ഉണ്ടായത്. അതുപോലെ ബ്രഹ്മത്തിലെ ഒരു അനുഭവ മണ്ഡലത്തിലാണ് നമ്മൾ ജീവിതം എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമാണ് ശരീരം. ശരീരം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു, എപ്പോഴാണ് ശരീരത്തിൽ ജീവൻ വരുന്നത്? എത്ര മാസത്തിലാണ്? കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടില്ല നമ്മൾ. ശങ്കരൻ അഗൈൻ ഓൺ ദ കോക്കനട്ട് ട്രീ. പിന്നെ ഒരാഴ്ചയായിട്ട് ഒന്നും ഇതിനെക്കുറിച്ച് ചിന്തിച്ചില്ല എന്ന് മനസ്സിലായി. ചോദ്യം തന്നെ തെറ്റാണ് സാർ, ചോദിച്ച് ശരിയല്ലല്ലോ അല്ലേ? ശരീരത്തിലല്ല ജീവൻ എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു പോയി. ഞാൻ എപ്പോഴെന്താ ചോദിച്ചത്? ശരീരത്തിൽ എപ്പോഴാണ് ജീവൻ വരുന്നത്? അപ്പം പറയണ്ട, ചോദ്യം തെറ്റാണ്. ഇതാണ് മനനില്ലാത്തതിൻ്റെ പ്രശ്നം. നമ്മളിപ്പോഴും ശരീരത്തിനകത്ത് ജീവൻ മത്തംകുരു പോലെ എന്തോ ഒരു സാധനം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാരാണ്. ടോർച്ചിൻ്റെ ബൾബ് മിന്നണ പോലെ ഇങ്ങനെ മിന്നി മിന്നി കഴിക്കണം, അങ്ങനെയൊന്നും ഇല്ല. ജീവനിലാണ് ശരീരം ഉണ്ടാവുന്നത്. അങ്ങനെ വിചാരിച്ചാൽ ഈ തിയറിയൊക്കെ ശരിയാവുള്ളൂ. വിചാരിക്കല്ല, അങ്ങനെ മനസ്സിലാക്കി ബോധിക്കണം. ശരിക്കും ഭഗവത്ഗീത നമ്മൾ ഇതുവരെ വിചാരിച്ചൊക്കെ എടുത്ത് ഉൾട്ടിട്ട് കൊടയും, എന്നിട്ട് ഫിൽട്ടർ ചെയ്തിട്ട് വേണ്ടത് മാത്രം എടുത്ത് തരുള്ളൂ. മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരുപാട് ഗുണമുണ്ട്. ജീവനിലാണ് ശരീരമുണ്ടായത് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ മനസ്സിലാക്കണം, എൻ്റെ സൂക്ഷ്മ ശരീരത്തിൻ്റെ ഉള്ളിലാണ് സ്ഥൂല ശരീരം ഉണ്ടായത്. ഇതെന്തിനാ പറയണത്? ഇത് ഇനി ഏഴാമത്തെ ചോദ്യത്തിന് ഉത്തരം വരുമ്പോൾ ഈ സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും കൂടിയുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാവും. മരണം എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ ഈ മരണം എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അന്യഗ്രഹ ജീവികളെ തേടി പോകുന്നില്ല. ഇപ്പൊക്കെ ഇപ്പം അതല്ലേ പുതിയ ട്രെൻഡ് അല്ലേ? ഓരോ നാട്ടിൽ അന്യഗ്രഹത്തിൽ പോയി താമസിക്കാൻ വേണ്ടി ഈ ജന്മം മുറിച്ചും നേരും മുറിച്ചും അങ്ങനെ ഇങ്ങനെയും അവിടെ ഇവിടെയും പോയിട്ട് ആത്മഹത്യ ചെയ്യുന്നിട്ട് ഓക്കെ, അവർ അന്യഗ്രഹത്തിൽ ജീവിക്കാൻ വേണ്ടി പോയതാ. ഇവിടുത്തെ ജീവിച്ച് മുഴുവനാക്കിയിട്ട് പോയാൽ പോരെ. ഇവരെക്കേടുന്ന അങ്ങേ തരം
പഠിപ്പുണ്ടായത് കൊണ്ട് മാത്രം വിവരം ഉണ്ടാവില്ല. അതാണ് നമ്മൾ വെറുതെ ഡാറ്റ ഫീഡ് ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ. ഇപ്പോഴത്തെ എന്താ പഠിക്കുന്നത്? സ്കൂളിലും കോളേജിലൊക്കെ ഒരു ജോലി കിട്ടാൻ വേണ്ടി അതും പഠിച്ച് വെക്കും. ജോലി കിട്ടും, കുറേ ശമ്പളം കിട്ടും, പിന്നെ എന്തിനാ ജീവിതം എന്നറിയില്ല. ഈ ഒരു ബേസില്ല. സ്പിരിച്വൽ എന്താണ്, പർപ്പസ് ഓഫ് ലൈഫ് എന്താണ്, എല്ലാവർക്കും അറിയാം. ഒരു ദിവസം മരിക്കാനുള്ളതാണ്. അതിൻ്റെ മുന്നേ ഞാൻ എന്താ നേടിയെടുക്കേണ്ടത്, എന്തിനാണ് മനുഷ്യനായിട്ട് വന്നത്, രൂപം കൊണ്ടത്, ഇതും കൂടി ആലോചിക്കണ്ട. ആ ഒരു ആലോചന ഇല്ലാണ്ട് പോകേണ്ടതാണ്. അതാണ് ഈ പ്രശ്നം മുഴുവൻ. ഇതിനൊക്കെ ഒരു 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 പർപ്പസ് ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തളരില്ല ഒരിക്കലും. അങ്ങനൊരു സംഭവമാണ്. എപ്പോഴും നമ്മളത് ആലോചിക്കണം. എന്ത് കഷ്ടപ്പാടും, ദുഃഖം, ബുദ്ധിമുട്ട്, ശങ്കകളൊക്കെ വരും, എനിക്കിത് തരണം ചെയ്യാനുണ്ട്. കാരണം ഇതിന്ന് എനിക്ക് പലതും പഠിക്കാനുണ്ട്. പ്രകൃതി എന്നെ പലതിനും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കണം. ഈ ഒരു ബോധം എപ്പോഴും വേണം, എത്ര കഷ്ടപ്പാട് വന്നാലും. ഇപ്പം നമുക്കറിയാം എന്താണ്, ഇവിടെ ബ്രഹ്മം മാത്രമേ ഉള്ളൂ. അപ്പോൾ കഷ്ടപ്പാട്, സുഖം, ദുഃഖം എന്നുള്ളത് നമ്മൾ ഏത് തലത്തിലായിരിക്കും മനസ്സിലാക്കേണ്ടത്? ബ്രഹ്മത്തിനെ ഞാൻ സുഖമായിട്ട് കാണുന്നു, ബ്രഹ്മത്തിനെ ഞാൻ ദുഃഖമായിട്ട് കാണുന്നു. ബ്രഹ്മത്തിന് നമ്മൾ ഈ ഇഷ്ടദൈവത്തിൻ്റെ രൂപത്തിൽ വിചാരിക്കുക. അപ്പോൾ ബ്രഹ്മം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സങ്കല്പത്തിനപ്പുറമാണ്. നിർഗുണ നിരാകാരം എന്നൊക്കെ പറയാം. അപ്പോൾ നമ്മളതിനൊരു രൂപം സങ്കല്പിച്ചു, ശ്രീകൃഷ്ണനാണ്, ഭഗവതിയാണ്, ഗണപതിയാണ് എന്നൊക്കെ സങ്കല്പിച്ചു. ശ്രീകൃഷ്ണൻ്റെ ഫാൻസി ഡ്രസ്സ് ഓരോ അനുഭവമായിട്ട് വരുന്നത് അങ്ങനെ വിചാരിക്കാം. കുന്തിദേവി അങ്ങനെ വിചാരിച്ച് രക്ഷപ്പെട്ടു പോയി, കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷെ നമ്മളങ്ങനെയല്ല പറയും. നമുക്കിപ്പോഴും സുഖവും ദുഃഖവും തോന്നും. ദൈവം എന്ന് പറഞ്ഞാൽ എപ്പോഴും സുഖം മാത്രം തരുന്ന ഒരാളാണ്. അത് മതങ്ങളിലെ ദൈവമാണ്. ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം സുഖവും ദുഃഖവും ഒക്കെ ഭാവനയിൽ മാത്രമേ ഉള്ളൂ. നമ്മളുടെ എന്താ ഇതിന് പറയുക, വ്യാവഹാരിക ജീവിതം എന്ന് പറയും. തൽക്കാലം ഉണ്ട്, പക്ഷെ യഥാർത്ഥത്തിൽ ഇല്ല. അതാണ് സുഖം ദുഃഖം. എപ്പോഴും അങ്ങനെ തന്നെ ഇല്ലേ? നമ്മൾ സുഖം ഏതൊരു അനുഭവം നോക്കിയാലും കുറച്ച് നേരത്തേക്കേ ഉള്ളൂ. പിന്നെയൊക്കെ ഓർമ്മകൾ മാത്രമാണ്. ആ ഓർമ്മയിലാണ് നമ്മൾ കുടിയും കിടക്കുന്നത്. എല്ലാ സംഭവം അങ്ങനെ തന്നെ. എപ്പോഴും ഓർമ്മിച്ച് വെക്കണം. ആധ്യാത്മിക ജീവിതം എന്ന് പറഞ്ഞാൽ ഇത് തത്വങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മനോധൈര്യം, നമുക്ക് ആ ധൈര്യം വരുന്നുണ്ടോ? അതിൻ്റെ അർത്ഥം നമുക്ക് ആധ്യാത്മികമായിട്ട് പുരോഗതി ഉണ്ടെന്ന്.